കൂടുതൽ കരുത്താർജിച്ച് ശബരിമല സമരം. സംസ്ഥാനത്തെ പ്രധാന റോഡുകളിലും മറ്റു ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലും ഇന്ന് രാവിലെ 11 മുതൽ ഉപരോധ സമരം നടക്കും. 200 ഇടങ്ങളിലാണ് ഇന്ന് പ്രതിഷേധം നടത്തുന്നത്. വലിയ ഭക്ത സാന്നിധ്യത്തിൽ കേരളത്തിലുടനീളം നാമജപയാത്രകൾ തുടരുകയാണ്. സമരത്തെ SNDP നേതാവ് വെള്ളാപ്പള്ളി നടേശൻ തള്ളിപ്പറഞ്ഞുവെങ്കിലും അത് കാര്യമായി എടുക്കാതെ മുന്നോട്ടു പോവുകയാണ് ഹിന്ദു സംഘടനകൾ. NSS അതിശക്തമായി തന്നെ ഇടപെടുന്നു എന്നതിന് തെളിവായി ഇന്ന് തിരുവനന്തപുരത്ത് NSS തന്നെ നേരിട്ട് നാമജപയാത്ര നടത്തും. ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ നേതൃത്വത്തിൽ ശബരിമല സംരക്ഷണ കാൽനടയാത്ര ഇന്ന് പന്തളത്ത് ആരംഭിക്കും. NDA ചെയർമാനും BJP സംസ്ഥാന പ്രസിഡന്റുമായ PS ശ്രീധരൻ ൻപിള്ള നയിക്കുന്ന ലോങ് മാർച്ച് 15 സെക്രട്ടേറിയറ്റ് മാർച്ചോടെ സമാപിക്കും. പന്തളത്തു നിന്നും തിരുവനന്തപുരത്തേക്ക് അനന്തപുരി ലോങ് മാർച്ച് എന്ന മറ്റൊരു പ്രതിഷേധ യാത്ര നാളെ 9 ആരംഭിക്കും. സാധ്വി ബാലിക സരസ്വതി ഉദ്ഘാടനം ചെയ്യും. ശബരിമല സംരക്ഷണ സമിതി, രാജ്യാന്തര ഹിന്ദു പരിഷത്ത്, മാതൃസമിതികൾ, ഗുരുസ്വാമിമാർ, അയ്യപ്പ വിശ്വാസികൾ എന്നിവരുടെ നേതൃത്വത്തിൽ മാർച്ച് നടക്കും. വട്ടപ്പാറ വരെ വാഹനത്തിലും അവിടെ നിന്ന് കവടിയാർ വരെ കാൽനടയുമായാണ് മാർച്ച് നടത്തുന്നത്. ഈ രണ്ട് മാർച്ചുകൾക്കും പിന്നിലുള്ളത് ഹിന്ദു സംഘടനകൾ തന്നെയാണ്. NDA മാർച്ചിൽ BDJS പങ്കെടുക്കും. വെള്ളാപ്പള്ളിയുടെ ആഹ്വാനങ്ങൾ തള്ളിക്കൊണ്ടാണ് മകനും BDJS നേതാവുമായ തുഷാർ വെള്ളാപ്പള്ളി മാർച്ചിൽ എത്തുന്നത്. ഇത് CPMനെ വെട്ടിലാക്കുന്നുണ്ട്. ഈഴവ സമുദായത്തെ സമരത്തിൽ നിന്നും ഒന്നടങ്കം എതിരാക്കാനുള്ള തന്ത്രമാണ് പൊളിഞ്ഞിരിക്കുന്നത്. ഈ സാഹചര്യത്തെ നേരിടാൻ ബദൽ പ്രതിഷേധങ്ങൾ CPMും ആഹ്വാനം ചെയ്തിട്ടുണ്ട്. CPMന്റെ വനിതാ പാർലമെന്റുകളിൽ വിഷയം ചർച്ച ചെയ്യും. SNDP കൊണ്ടൊരു ബദൽ യാത്രയും CPM പദ്ധതിയിടുന്നുണ്ട്. വിഷയത്തിൽ BJPയും കോൺഗ്രസും മത്സരിച്ച് സർക്കാരിനെതിരെ വന്ന പശ്ചാത്തലത്തിൽ CPM ബഹുജന സംഘടനകൾ പ്രതിരോധത്തിനായി രംഗത്തിറങ്ങുന്നുണ്ട്. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന സ്ത്രീ അവകാശ സംരക്ഷണ സംഗമം പോലെ നവോത്ഥാന സദസ്സുമായി DYFI പ്രചാരണം നടത്തും. SFI നവോത്ഥാന ക്ലാസ് മുറികളും സംഘടിപ്പിക്കും. പന്തളം കൊട്ടാരത്തിലെ അംഗങ്ങളെ കണ്ട ശേഷം BJP സംസ്ഥാന പ്രസിഡന്റ് PS ശ്രീധരൻപിള്ള ഇന്ന് ലോങ് മാർച്ചിന് തുടക്കം കുറിക്കും. ഇന്ന് അടൂരിൽ തന്നെ മാർച്ച് സമാപിക്കും. നാളെ നൂറനാട് പടനിലം ക്ഷേത്ര സന്നിധിയിൽ ആരംഭിച്ച് കായംകുളം ടൗണിൽ സമാപിക്കും. 12 ചവറയിൽ തുടങ്ങി കൊല്ലം ടൗണിൽ സമാപിക്കും. 13 കൊല്ലത്തുനിന്നും ആരംഭിച്ച് കൊട്ടിയത്ത് സമാപിക്കും. 14 ആറ്റിങ്ങളിൽ ആരംഭിച്ച് കഴക്കൂട്ടത്ത് സമാപിക്കും. 15 പട്ടത്തുനിന്നും തുടങ്ങി സെക്രട്ടേറിയറ്റ് മാർച്ചോടെ സമാപിക്കും. തമിഴ്നാട്, കർണാടക, ആന്ധ്ര സംസ്ഥാനങ്ങളിൽ നിന്നും NDA നേതാക്കൾ എത്തുമെന്നും BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ് അറിയിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, മറുനാടൻ TV.